തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. വൈകല്യങ്ങളിൽ തളരാത്ത 50 കുട്ടികളുണ്ട് കുണ്ടന്തടം ഏഞ്ചൽസ് ഹോം സ്പെഷ്യൽ സ്കൂളിൽ. ഇത്തവണ കണ്ണൂരിൽ വെച്ച് നടന്ന പാരാലിമ്പിക് കായിക മേളയിൽ 15 മെഡലുകൾ കരസ്ഥമാക്കി 65 പോയിന്റുകളോടെ മേളയിൽ 3rd സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് സ്കൂൾ. കണ്ണൂരിൽ വെച്ച് നടന്ന ഇത്തവണത്തെ പാരാലിമ്പിക്സ് കായിക മേളയിൽ കുണ്ടന്തടം ഏഞ്ചൽസ് ഹോം സ്പെഷ്യൽ സ്കൂളിന് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചു. 8 സ്വർണവും 5 വെള്ളിയും 2 വെങ്കലവും നേടിക്കൊണ്ട് 15 മെഡലുകളാണ് ഇവർ കരസ്ഥമാക്കിയത്. കൂടാതെ 65 പോയിന്റുകളോടെ 3rd സ്ഥാനം കരസ്ഥമാക്കാനും സ്കൂളിന് സാധിച്ചു. ഇവരുടെ വിജയരഹസ്യം എന്താണെന്ന് ചോദിച്ചറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടി. വൈകല്യങ്ങളിൽ തളരാതെ കുണ്ടന്തടം ഏഞ്ചൽസ് ഹോം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ കുതിച്ചോടിയത് വിജയത്തിലക്കത്തിലേക്കായിരുന്നു. ഇത്തവണ കണ്ണൂരിൽ വെച്ച് നടന്ന പാരാലിമ്പിക്സ് കായിക മേളയിൽ ഉജ്ജ്വല പ്രകടനങ്ങളാണ് ഓരോ വിദ്യാർത്ഥിയും കാഴ്ചവെച്ചത്. 8 സ്വർണവും 5 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളാണ് മേളയിൽ സ്കൂൾ കരസ്ഥമാക്കിയത്. ഇതിൽ മത്സരിച്ച 3 ഇനങ്ങളിലും 1rd സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ജോബിൻ പി ജെ, റീമ കെവി എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരുമായി. ഇതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് സിസ്റ്റർ ആൻസി. ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു നവംബർ 12. അന്നാണ് നമ്മുടെ കുട്ടികൾ പാരാലിമ്പിക് അസോസിയേഷൻ നടത്തിയ സ്പോർട്സ് മേളയിൽ പങ്കെടുത്തത്. ജില്ലാതലത്തിലുള്ള സ്പോർട്സ് മേളയിൽ 12 കുട്ടികളാണ് പങ്കെടുത്തത്. അതിൽ എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ ലഭിച്ചു. അതിൽ ജോബിൻ ബി ജെ, റീമ കെവി എന്നീ കുട്ടികൾക്ക് എല്ലാ ഐറ്റങ്ങളിലും 1rd സ്ഥാനം നേടി വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടുകയുണ്ടായി. അധ്യാപകരുടെ നിരന്തരമായ പരിശീലനവും അതുപോലെ ദൈവാനുഗ്രഹവും ഒത്തുചേർന്നപ്പോൾ നമ്മുടെ കുട്ടികൾ മികച്ച വിജയം നേടി. 65 പോയിൻ്റ് നേടി ഈ മേളയിലെ 17 സ്കൂളുകളിൽ 3rd സ്ഥാനത്ത് നമ്മുടെ കുട്ടികൾ എത്തുകയുണ്ടായി. ഇങ്ങനെ ഒരു അവസരം നൽകി അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തിനും എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും നന്ദി അർപ്പിക്കുന്നു. മേളയിലെ ഈ പ്രകടനത്തിലൂടെ ഇവർ 65 പോയിന്റുകളോടെ 3rd സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. നിരന്തര പരിശീലനവും വിദ്യാർത്ഥികളുടെ സഹകരണവും തന്നെയാണ് വിജയരഹസ്യമെന്ന് സ്പെഷ്യൽ സ്കൂൾ ടീച്ചർ കെ സ്മിത പറഞ്ഞു. 2 പിള്ളേരെയാണ് ഇവിടുന്ന് കൊണ്ടുപോയത്, പങ്കെടുപ്പിച്ചത്. അതിൽ പിന്നെ ഞങ്ങൾക്ക് 10 പിള്ളേർക്ക് സമ്മാനം കിട്ടി. പിന്നെ എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ സ്കൂൾ ഒരു 10 മണിക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് കൊടുക്കും. നന്നായിട്ടെല്ലാവരും പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ ഇത്രയും ഒരു വലിയൊരു നമ്മുടെ സ്കൂളിന് ഇത്രയും വലിയൊരു വിജയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത, നമ്മുടെ മക്കൾ അത്രയും കഴിവ് നന്നായിട്ട് പിന്നെ ഉയർന്ന് അത്രയും ഇതായി, അതിന് നമുക്ക് വയന്നുണ്ട്. ഏറ്റവും ഒരു സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണിത്. മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ പോയിന്റുകൾ നേടാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും. ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും ഞങ്ങൾ ഇതേ ഊർജത്തോടെ കപ്പടിക്കും. ക്യാമറ പേഴ്സൺ അഭയ വിൽസിനൊപ്പം ശ്രേയ, സിസി നെറ്റ് ന്യൂസ്. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും ഖുസൃതിയും പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. തരില്ല, ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ആരു കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയാ?